ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഇത്തരത്തിൽ ധീരാണ് ധീര നമുക്ക് തോന്നിയ പോലെ നിങ്ങളെ സമാധാനപ്പെടുത്തിട്ട് ഭേദവായത് എന്ത് കിട്ടൂല. ഇത് ആരായാലും ശരി, ഒരു അവൻ പണവനാവട്ടെ ഇല്ലാത്തവനാവട്ടെ പാവപ്പെട്ടവനാവട്ടെ ഏത് കോലത്തുള്ളവനാവട്ടെ, ധീരന് പ്രസാദാക്കുന്ന നിലക്കുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകരുത്. ഇസ്ലാമിന്റെ സന്ദേശമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മൂന്ന് കാര്യമാണ് ലക്ഷ്യയുടെ വഴി പറഞ്ഞത്. മൂന്നാമത്തെ കാര്യം ഇതൊന്നും വിശദീകരിക്കേണ്ട സമയമല്ല. റമദാനിലൊക്കെ ഇൻഷാഅല്ലാഹ് സമയം കിട്ടിയാൽ ഇത്തരം ഹദീസുകൾ മണിക്കൂറുകളോളം വിശദീകരിക്കേണ്ടതാണ്. ഒന്ന് ചുരുക്കിയിട്ട് പറഞ്ഞാൽ ഒന്നും ആളുകൾക്ക് പൊട്ടൂല. മൂന്നാമത്തെ കാര്യം ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒന്ന്, അംസിക്കാരെയുടെ നിസാരം അതിന്റെ നാവിനെ സൂക്ഷിക്കണം. രണ്ടാമത്, എന്റെ വീട്ടിൽ നീ ഒതുങ്ങിക്കൂടണം, ആവശ്യമില്ലാതെ പുറത്തേക്ക് പോകാനേ പറ്റില്ല. ഞാൻ പലപ്പോഴും പറയുന്നു, ഇവിടെ അത്യാവശ്യം ആവശ്യത്തിൽ കുറച്ചു കൂടെ ഒരു മാർക്ക് ഈ നാട്ടിലുണ്ട്. കാരണം ഏകദേശം 10 മണി 12 മണി കഴിഞ്ഞാൽ അങ്ങാടി നിന്ന് ആളുകളെ കാണാറുണ്ട്. പിടിക്കാറുണ്ട്. ഞാൻ ചില നാട്ടിലേക്ക് പോയാല് ചില നാട്ടിലൊക്കെ ഞാൻ കാണാറുണ്ട്. ചില നാട്ടിൽ 12 മണി 1 മണിക്കൊക്കെ വയത് കഴിഞ്ഞിട്ട് വരുമ്പോ അങ്ങാടിയിൽ ഉണ്ടാവും കുറെ പണിയില്ലാത്ത കൂട്ടൻ. പണിയെന്താണ്? നാട്ടിൽ കൊഴപ്പുണ്ടാക്കുന്ന ചിത്രണ്ടാക്കുന്ന ടീം. ഇവരെ കൊണ്ടാണ് നാട് നടത്തുന്നത്, ഇവരെ കൊണ്ടാണ് കുടുംബം തകരുന്നത്, ഇവരെ കൊണ്ടാണ് ഈ അടുത്ത് എന്നോട് ഞാൻ അത്ഭുതകരമായ രീതിയിലുണ്ടു. ഒരു നാട്ടിലേക്ക് പോയപ്പോ പൊതുമുടക്കികൾക്ക് സ്വീകരണം എന്ന ഒരു ഫ്ലക്സ് കണ്ടു. പൊതുമുടക്കിക്ക് എന്താ മനസ്സിലായ പെണ്ണും പ്രത്യാപണം കൊണ്ടിയാല് അല്ലെങ്കിൽ എന്തെങ്കിലും പെണ്ണിന് പ്രത്യാപണം സംസാരിച്ചാല് അന്വേഷിക്കാൻ വേണ്ടി വരും. അന്വേഷിക്കാൻ വേണ്ടി വന്നാല് നിന്റെ കുടുംബത്തിൽ നിന്റെ കുടുംബം അവിടെ അവിടെ മനുഷ്യന്മാരുടെ സമുദായത്തിലുണ്ടോ, നാട്ടിലുണ്ടോ, കുടുംബത്തിലുണ്ടോ, ജമാഅത്തിലുണ്ടോ? ജമാഅത്ത് തകരാൻ, കുടുംബം തകരാൻ, ഒരു സമുദായം തകരാൻ ഉക്രൈന്റെ യുദ്ധത്തിന്റെ വിമാനം വേണ്ട, അമേരിക്കന്റെ ബോംബർ വിമാനം വേണ്ട, അല്ലെങ്കിൽ മറ്റുള്ള പാകിസ്ഥാന്റെ ഇന്ത്യന്റെ മറ്റുള്ള ബോംബർ അവന്റെ സംവിധാനങ്ങളൊന്നും വേണ്ട. ഇവന്റെ ഒരു നാവ് മതി. തമ്മിൽ കൊല കൊല പോലും നടക്കൂ, നടക്കൂലേ? അവൻ അങ്ങനെ ഞാൻ ആ നാട്ടിലുള്ള ആളുകളാണെങ്കിലും എനിക്ക് പരിചയമുള്ള നാടാണ്. അവൻ ഞാൻ ചോദിച്ചു ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് വലിയ ദിവസം നമ്പർ എടുത്തിട്ട്, എന്താണ് ഇതിന്റെ രഹസ്യം? പുതുമുടക്കികൾക്ക് സ്വീകരണ യോഗം എന്നാണ് യോഗം. സാധാരണ വേണം കാണാത്ത ഒരു പരിപാടിയല്ലേ പുതുമുടക്കികൾക്ക് സ്വീകരണം. അപ്പോ പറഞ്ഞു, ഞങ്ങളെ നാട്ടിൽ 3-4 മനുഷ്യന്മാരുണ്ട് ഉസ്താദെ, ഞങ്ങളുടെ നാട്ടിലേക്ക് ഒരു ചെറുപ്പക്കാർക്കും നല്ല പെണ്ണ് കിട്ടാനില്ല, ഒരു പെണ്ണിനേക്കും നല്ല ഭർത്താവിനെ കിട്ടാൻ അനുഗമിക്കൂല. ഇവരുടെ പണിയെന്താ? അങ്ങാടി നിൽക്ക, രാവിലെ പോകും, ഒരു പ്രശ്നം വിളിക്കും, ഒരു കട്ടൻ ചായ വിളിക്കും, ആടെ എന്നിട്ട് കുറെ എണ്ണം പറയും. അപ്പൊ പിന്നെ തന്നെ വേറെ ഏതെങ്കിലും എന്തിന് വരും? ഓന്റെ ചാടിക്ക് മോന്റെ മുഖത്ത് ഇങ്ങനെ പരിഹരം പോലെ നോക്കും. അപ്പൊ ഓരോ ചായ മോനും ഫ്രീയായിട്ട് ഓഫർ കൊടുത്ത് അരി കുടിച്ച് അരി കുടിച്ച് പിന്നീട് കുറച്ച് കഴിയുമ്പോ വേറെ ഒക്കെ വന്നു. അപ്പൊ ഓനെ നോക്കിയിട്ട് ഓ പ്രശ്നം വിളിക്കുമ്പോ ഇങ്ങനെ നോക്കാം. അപ്പൊ ഓരോ പ്രശ്നം ഓർഡർ ചെയ്തു. ഇങ്ങനെ പണിയില്ലാതെ ജീവിക്കുന്ന ഒരു കൗമ സമുദായത്തിലുണ്ട്, എല്ലാ നാട്ടിലുണ്ട്. അപ്പൊ ഈ ജേർണി മനുഷ്യന്മാർ സമുദായത്തിലുണ്ടെങ്കിൽ ഒന്നിരിക്കലോ അവർക്ക് നല്ല നാട്ടുകാരായ ആളുകൾ എല്ലാവരും പോയി ഉപദേശിച്ച് നന്നാക്കണം. ഇല്ലെങ്കിൽ നാട്ടിന് മോശമാണ്. നാട്ടിൽ എല്ലാ നാട്ടിലേക്ക് ഇങ്ങനെ പറഞ്ഞാല് എല്ലാവരും അന്വേഷിക്കുമ്പോ ഇങ്ങനെ വന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജമാഅത്തിന് മോശമല്ലേ? അവിടെ എല്ലാം അങ്ങനെ അവിടെ ഒന്നും ശരിയില്ല എന്ന് പറഞ്ഞാൽ നാലാള് പറയുമ്പോൾ അവരൊക്കെ പോയിട്ട് പറഞ്ഞു ആ നാട്ടിലുള്ള ഒരു ബാലക്കാരും ശരിയില്ല നാട്ടുകാരെന്നെ പറഞ്ഞേ. ഈ രീതി അപ്പോ വളരെ ഗൗരവമായി മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, നാളെ സൂക്ഷിക്കുക, വീട്ടിലൊക്കെ കൂടുക. ആരും എന്റെ ചെറുപ്പക്കാരുടെ സ്നേഹത്തിന്റെ ഭാഷ ഞാൻ അവസാനിപ്പിക്കുന്നു. ആരും തന്നെ നമ്മുടെ മക്കളൊക്കെ ശീലിപ്പിക്കണം. 8 മണി 9 മണി കഴിഞ്ഞാൽ ഇപ്പൊ നിസ്കാരൊക്കെ മദ്രസന്ന് വിട്ടിട്ട് ഒക്കെ അങ്ങാടി ഒരു 9:30 ആകുമ്പോ എല്ലാം കാര്യങ്ങളൊക്കെ കഴിയും. അതിനപ്പുറം അങ്ങാടികളിലേക്ക് പോകരുത്. പോകുന്ന മക്കളുണ്ടെങ്കിൽ അവർക്ക് ഉപദേശിക്കണം, വിടരുത്. കാരണം നടക്കുന്നത് അങ്ങാടിയിലാണ്. ഒരുപാട് കുറ്റുണ്ട്, നാവ് കൊണ്ട് ഒരുപാട് ദൈവത്ത് പറഞ്ഞു, നബീമത്ത് പറഞ്ഞു, ഒരുപാട് പുതു മുടക്കിയിട്ടുണ്ട്, ഒരുപാട് കുടുംബബന്ധത്തിൽ തകർത്തിട്ടുണ്ട്, ഒരുപാട് കച്ചവടം പൊട്ടിച്ചിട്ടുണ്ട്. കച്ചവടത്തിന് പാർട്ട്ണർ ആയാലും ഓരോട് പോയിട്ട് പറയാം, നീനോട് അതേപോലത്തെ പാർട്ട്ണർ അല്ലേ, നോക്കൂ അവന്റെ കണ്ടില്ലേ കാറ്, അവന്റെ അക കണ്ടില്ലേ, ഓനല്ല നിക്കത്തെ നിക്ക് ഇപ്പോ ബൈക്കില് പോണ്ടേ വാ, അത് അവന്റെ നിധം വീട്ട് നീ അവന്റെ കയ്യിൽ പൈസ കൊടുത്ത കൊള്ളാം. ഓ നിക്കത് ആ അവ ഇട്ട പൈസ കിട്ടിയേക്ക് നിന്റെ തെസി കൊടുക്കും ചോദാം.
ഈ ജാതി മനുഷ്യന്മാരുടെ സമുദായത്തിൽ അള്ളാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് നമുക്ക് പോട്ടെ. അപ്പൊ അതുകൊണ്ട് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നു, പ്രവാചകർ പഠിപ്പിക്കുന്നു, ഇങ്ങനെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാര മാർഗമുണ്ട്. മൂന്നാമത് പറഞ്ഞ പരിഹാരം ചെയ്തു പോയതിനെ ഓർത്തിട്ട് കരയാനുള്ള മാസമാണ് ശഅബാൻ. എല്ലാം കരഞ്ഞിട്ട് മനസ്സിലത്തെ തൗബ ചെയ്തിട്ട് അള്ളാഹുവിനോട് ഖേദിച്ച് മടങ്ങിയിട്ട് നന്നാകണമെന്നുള്ള ഒറ്റ ലക്ഷ്യം. ഞാൻ ഈ വരത് പറയുന്നത് ഞാൻ എപ്പോഴും പറയാറ്, ഞാൻ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു, എനിക്കിതിൽ നാട്ടുകാരെ എന്നെ കേൾക്കുന്നവർ നന്നാകണം എന്ന ഒറ്റ ലക്ഷ്യമുള്ളൂ, ഒറ്റ ലക്ഷ്യം ഇതിലുള്ളൂ. ഒരു സ്വാർത്ഥ താല്പര്യങ്ങളും എനിക്കില്ല. ആ സ്വാർത്ഥ താല്പര്യങ്ങൾ വെച്ചിട്ട് ഞാൻ വരത് പറഞ്ഞാൽ എന്റെ ഭക്തന്റെ മൂത്താമതാണ് ബഷറയിൽ പിടിച്ച് ആളുകൾക്ക് ഈ കൂടിയ ആളുകളുടെ മുമ്പിൽ മുണ്ടാസും കെട്ടിട്ട് ഉസ്താദായി നടന്നില്ലേ, നാളെ നിങ്ങളുടെ മുമ്പിൽ എന്റെ മൂത്താവ് പിടിച്ചിട്ട് അള്ളാഹു നരകത്തിലേക്ക് വലിച്ചെറിയും എന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട് ഹദീസിൽ. അതുകൊണ്ട് ലക്ഷ്യം ഒന്നേ ഉള്ളൂ, നന്നാകണം. എല്ലാവർക്കും നന്നാകാൻ അവസരമുണ്ട്. നന്നാകണം, നിങ്ങളുടെ കൂട്ടുകാരികളെ നിങ്ങൾ നന്നാക്കണം.